പെരേരങ്ങ പോയി ഇന്നത്തെ പടമൊക്കെ ഇന്നത്തെ പടത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. ഇന്നത്തെ പടം എല്ലാം കണ്ടായിരുന്നാ? ഏതും കണ്ടില്ലേ, നേരത്തെ കണ്ടതാണ്. ഏത് പടമാണ് ഉണ്ടാക്കണേ? ഏത് പടമാണ് കണ്ടേ നേരത്തെ? ബദലല്ലേ. എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടായിരുന്നു? നല്ല മൂവിയാൻ തോന്നുന്നു. കാഴ്ച സുരേഷ് ഉണ്ട്, വേദമേനുണ്ട്, രണ്ടുപേരും അറിയാവുന്ന ആൾക്കാരാണ്. ശ്വേതജേജിനെ കണ്ടായിരുന്നോ? ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഫോൺ പറഞ്ഞു പടം കഴിയുമ്പോൾ വരുന്നു പറഞ്ഞു. ചേച്ചി പറഞ്ഞു പടം കഴിയുമ്പോൾ വരാൻ പറഞ്ഞു. കാഴ്ച സുരേഷ് ശ്വേത ചേച്ചിയായിട്ട് നല്ല പരിചയമുണ്ടോ? മുമ്പിട്ട് പരിചയമുണ്ട്, സിനിമയിൽ ഒരുപാട് പേരുടെ കോൺടാക്ട് ഉണ്ട്. അദ്ദേഹം നല്ലൊരു മെമ്പർ ആണല്ലേ. ഒരുപാട് പേര് കോൺടാക്ട് ഉണ്ട്. കാഴ്ച സുരേഷ് ആദ്യം കാണും. ഞാൻ കാഴ്ച നമ്മൾ ഒരുപാട് ട്രോള് മറ്റു വന്നതാണ്. ആദ്യം കാണും. ഏതെങ്കിലും ഒരു പെണ്ണായിട്ട് സംസാരിച്ചു ഞാൻ അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ട്രോൾ ഇറക്കുമല്ലോ ആൾക്കാർ അല്ലേ? എല്ലാവരും കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. എല്ലാവരോടും തോന്നുന്നില്ല, ഒരു വൈഭവമാണ്. കല്യാണം കഴിക്കണ്ട, ഞാൻ മാത്രമേ ആയിട്ട് കാര്യമില്ലല്ലോ. സിനിമാ ഫീൽഡിലുള്ള ഒരു നടിയായിരുന്നു. അടുത്ത ആഴ്ച നടിയാണോന്നൊന്നും നമുക്ക് തോന്നുന്നില്ല. അടുത്ത ആഴ്ച മൂന്ന് പടം റിലീസ് ചെയ്യണം. വർഷങ്ങൾക്ക് ശേഷം ജയിക്കുന്ന ഇതാണ് ആവേശം. വർഷങ്ങൾക്ക് ശേഷം പ്രതീക്ഷയുള്ളത് ആവേശം പൊളിക്കും. എനിക്ക് പ്രതീക്ഷിച്ചുള്ളത് ജയ ഗണേശാണ് താല്പര്യം പൈമനാമ്പിയാറിൻ്റെ കൊണ്ടാണ്. ആവേശം വലിയ താല്പര്യമില്ല. താല്പര്യമുള്ള വർഷങ്ങൾക്ക് ശേഷമാണ്. പ്രണവ്, ധ്യാന, ബേസി ജോസഫ്, ദേശീദാസൻ ഡയറക്ഷൻ, നിവിൻ ബോഡി വലിയൊരു യങ്സ്റ്റേഴ്സിൻ്റെ എന്നുള്ള പടമായി. കാരണം പ്രതീക്ഷയുണ്ട്. നല്ല പടം അടുത്ത ആഴ്ച ഭയങ്കര തിരക്കിലാണ്. മൂന്ന് പടം ഇറങ്ങി. ആവേശം എനിക്ക് നന്നായിട്ട് വരികയായി. എനിക്കതിന്റെ ഒരു അഭിനയം എന്തായാലും അഭിനയിക്കോളൂ. എനിക്ക് തോന്നുന്നു ധനുഷിന്റെ ഒരു പടത്തിന്റെ ഒരു മോഡൽ സിനിമയാണെന്ന് തോന്നുന്നു അല്ലേ? ധനുഷിന്റെ ഒരു സ്റ്റൈൽ, തമിഴ് സ്റ്റൈലാണ് പടം പോയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മൂന്ന് പടങ്ങളിൽ ഏറ്റവും ഓടാൻ പോകുന്ന ആവേശം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു. മഞ്ഞുപോൽ പോയിട്ട് വളരെ കാരണം ഈ ഭാഗത്തിന് ദിലീഷ് പോത്തൻ പിന്നാരാണ് ശ്യാം ഇവർക്കെല്ലാം ഇപ്പോഴത്തെ പൾസറിയാം. ഓഡിയൻസിന്റെ പൾസറിയാം. അവർ പ്രൊഡ്യൂസർ പടങ്ങളെല്ലാം ഇട്ടാണ് സെലക്ടഡ് പടങ്ങൾ മാത്രമേ എടുക്കുള്ളൂ. അവർക്ക് അവർക്ക് അൺവർസി ഈ പടം പ്രൊഡ്യൂസ് ചെയ്യണം. ഇവർക്ക് ഈ ഇപ്പോഴത്തെ ഓഡിയൻസ് പൾസറിയാം. പ്രേമുഡു ഫാദർ പ്രൊഡ്യൂസ് ചെയ്തു, ഇത് അൺവർസീതും ഫാദറാണ് പ്രൊഡ്യൂസ്. ഇവർക്ക് ആ പൾസറിയാം. അതുകൊണ്ട് ഈ പടം ഇറ്റാൻ സാധ്യതയുണ്ട്. രോമാഞ്ചി ഇട്ടായ പോലെ ആവേശം ഭയങ്കര ഇറ്റാൻ സാധ്യതയുണ്ട്. ശരിക്കും ഭഗത് വാസലിന് എല്ലാ ഒരു സ്റ്റോറിയുടെയും അതിന്റെ പൾസ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനുള്ള കഴിവ്. എസ്പെഷ്യലി ദിലീഷ് പോത്തൻ്റെ